ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ കുറിച്ചൊന്ന് ദർശനം നടത്തിയാലുള്ള തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി, കർമ്മസംബന്ധമായിട്ട് ഉയർച്ച, പ്രത്യേകിച്ച് ഈ എന്താ പറയുക, അതായത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ അവിടെ പോകുന്നത്. അതായത് ഭഗവാന് നമ്മള് പൈസയായിട്ടാണ് അർപ്പിക്കുന്നത്. അപ്പോ മിക്ക ആൾക്കാരും ഇപ്പൊ ഇവിടെ കണ്ടിട്ടുണ്ട്, ഭഗവാനെയും കൂടി ഒരു അനുഗ്രഹം മേടിച്ചുകൊണ്ട് കച്ചവടം ആരംഭിക്കുക. അതായത് ഇത്ര രൂപയുടെ കച്ചവടം നടന്നാൽ ഇത്ര രൂപ ഭഗവാന് സമർപ്പിക്കാം എന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുക. അതിന്റെ പുറകിലൊരു കഥയുണ്ട്. അതായത് ഭഗവാൻ ഒരു സമ്പന്ന കുടുംബത്തിന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ആ സമ്പന്ന കുടുംബത്തില് തത്തുല്യമായ സാമ്പത്തികം ഭഗവാനും കൂടി വരാൻ വേണ്ടിയിട്ട് കുബേരത്തിൽ നിന്ന് എത്രയോ പൈസ കടം വാങ്ങിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ അത് ദിവസം പ്രതി തിരിച്ചടക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ പൈസയായിട്ട് ഭണ്ഡാര സമർപ്പണമാണ് അവിടുത്തെ മുഖ്യ വഴിപാടായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിന് നമ്മൾ ഹുണ്ടിക വെക്കണോ വീട്ടിൽ? കുണ്ടിക, അത് നമ്മളൊരു കുണ്ടിക വെക്കാം. ഇപ്പൊ നമ്മുടെ പ്രവൃത്തി എന്തായിക്കോട്ടെ, ബിസിനസ് ജോലി അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി കയറ്റം, ജോലിയിൽ തന്നെ ശമ്പള വർധനവ് ഇത്യാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ഇത്ര പൈസ നമ്മള് ഭഗവാന് സമർപ്പിക്കാന്ന് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു 99% ആ കാര്യങ്ങൾ പെട്ടെന്ന് അനുകൂലമായിട്ട് വരും. അതുപോലെ തലമുണ്ഡനം ചെയ്യുന്നതിനുള്ള തലമുണ്ഡനം ചെയ്യുന്നതും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്ക്, അതായത് അതിനൊരു ചൊല്ലുണ്ട്, അതായത് നമുക്ക് ജീവിക്കാനും ജീവിതത്തിനുള്ള അവസരം കൊടുത്ത നമ്മളുടെ സ്വാമിക്ക് നമ്മുടെ ഒരു സൗന്ദര്യത്തിന്റെ ഭാഗമായ തലമുടിയെ സമർപ്പിച്ചുകൊണ്ട് ഒരു ത്യാഗ മനോഭാവത്തോടെ ഭഗവാനെ കാണുന്ന ഒരു ഇതാണത്.